പോലീസ് സേനയിലെ നവീകരണത്തിൽ ആ നവീകരണത്തെ കുറിച്ചുള്ള അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില അഴിമതികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെയാണ് DGP ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ചെറിയ ഒരു ഗ്യാപ്പിലൂടെ ഇടിച്ചു കയറാൻ ശ്രമിച്ച ശ്രീ രമേശ് ചെന്നിത്തല ഭയങ്കര രീതിയിൽ പത്രസമ്മേളനമൊക്കെ നടത്തി. പക്ഷേ ആശ്വസിക്കാൻ തരട്ടെ, താങ്കൾക്കും താങ്കളുടെ മുന്നണിക്കും ഇട്ടുള്ള പണിയും അതിനകത്തുണ്ട്. കാരണം UDF കാലത്തും ക്രമക്കേട് മുൻ സർക്കാരിൻ്റെ കാലത്തും നടന്നിട്ടുണ്ട്. കെൽട്രോൺ ഇടപാടിലും ടൊയോട്ട ഫോർച്യൂണർ എന്ന ആഡംബര കാറ് വാങ്ങിയ കാര്യത്തിലും ഒക്കെ UDF സർക്കാരിൻ്റെ കാലത്തും അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെ CAG റിപ്പോർട്ടിലുണ്ട്. രമേശ് ചെന്നിത്തല ആശ്വസിക്കാൻ വരട്ടെ, ആഭ്യന്തരമന്ത്രി കസേരയിൽ താങ്കളായിരുന്നു. വലിയ ആരോപണങ്ങളൊക്കെ ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആരോപിക്കുന്നതിന് മുമ്പായിട്ട് സ്വന്തം കാലത്തെ കാര്യങ്ങൾ കൂടി CAG പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രതിക്കൂട്ടിൽ കയറാൻ താങ്കൾ കൂടി അല്ലെങ്കിൽ താങ്കളുടെ മുന്നണി കൂടി തയ്യാറായിക്കോ എന്ന് തന്നെയാണ് പറയാനുള്ളത്. UDF സർക്കാരിൻ്റെ കാലത്ത് പോലീസിൽ EBT നടപ്പാക്കിയതിലും വോയിസ് ലോഗർ GPS സംവിധാനങ്ങൾ കെൽട്രോണിൽ നിന്ന് വാങ്ങിയതിലും മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോളർ വാഹന ഇടപാടിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി. കൃത്യമായിട്ടും മറുപടി പറയേണ്ടി വരും. കാരണം മുൻ UDF സർക്കാരും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പ്രതിക്കൂട്ടിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നുകൂടി പറയാം, രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധയിലേക്ക് വോയിസ് ലോഗർ പോലീസിൽ നടപ്പിലാക്കിയ EBIT, GPS സംവിധാനങ്ങൾ കെൽട്രോണിൽ നിന്ന് വാങ്ങിയത്, മെമ്മറി മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോളർ വാഹന ഇടപാട്, ഇത്തരം കാര്യത്തിൽ താങ്കളുടെ അന്നത്തെ ഭരണസാരഥ്യത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയവും അതേപോലെ തന്നെ UDF സർക്കാരും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഈ ഇടപാടുകൾ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നടപടികൾ പാലിക്കാതെയുമാണെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. പിന്നെന്ത് കാര്യത്തിനാണ് ഇന്നലെ വലിയ തള്ളൽ പത്രക്കാർ മുമ്പിൽ നടത്തിയത്? ഇടപാട് നടക്കും മുമ്പ് കമ്പനിക്ക് പണം നൽകിയ സംഭവം ഉണ്ടായിരുന്നും ചൂണ്ടിക്കാണിക്കുന്നു. കാരണം UDF കാലത്ത് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, ഇടപാടുകൾക്ക് മുമ്പേ പണമാണ്. ആര് വന്ന് ചോദിച്ചാലും ആദ്യം പൈസ തരും, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പരിപാടിയൊക്കെ നടത്തിക്കൂ. ഈ ഒരു കാര്യം പാലാരിവട്ടം പാലത്തിൻ്റെ കാര്യത്തിൽ നടന്നതാണ്. ഇന്നിപ്പോൾ ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ പൂജപ്പുരയിൽ വന്നിട്ട് വിജിലൻസിനോട് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ വിശദീകരണം നൽകുന്നുമുണ്ട്. പോലീസുകാരുടെ പെട്രോളിംഗ് ഡ്യൂട്ടിക്ക് നൽകുന്ന മൊബൈൽ ഫോൺ അധിഷ്ഠിത സാങ്കേതിക സംവിധാനമായ EBIT 2012 നടപ്പിലാക്കിയത് സ്റ്റോർ പർച്ചേസ് മാനുവലും CVC മാർഗ നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണെന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. 2012 ഡിസംബറിലാണ് വൈഫിനിറ്റി ടെക്നോളജി ലിമിറ്റഡ് ബാംഗ്ലൂരു എന്ന സ്ഥാപനത്തിന് 1.88 കോടിയുടെ കരാർ ഇതിനായി നൽകിയത്. സാധനങ്ങൾ കമ്പനി കൈമാറിയതെന്നാൽ 2013 ഡിസംബറിലാണ്. 2013 മാർച്ചിൽ തന്നെ ഇവ കൈമാറിയെന്ന് കാണിക്കുന്ന 1,50,00,000 രൂപയുടെയും 38,00,000 രൂപയുടെയും 2 ബില്ലുകൾ 2013 മാർച്ച് 21 തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന കാര്യമാണ് CAG കയ്യോടെ പൊക്കിയിരിക്കുന്നത്. മുൻകൂർ പണം നൽകിയത് CVC നിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. 2015 ജനുവരിയിൽ ഇതേക്കുറിച്ച് പരിശോധിക്കാൻ അധികാരപ്പെടുത്തിയ കമ്മിറ്റി കരാറുകാരനെ നോട്ടീസ് അയക്കാനും കരിമ്പട്ടികയിൽപ്പെടുത്താനും ശുപാർശ നൽകിയെങ്കിലും സേനയ്ക്കുള്ളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തില്ല. 2019 മാർച്ചിലാണ് നടപടിക്രമങ്ങളിൽ വീഴ്ച അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടത്. ടെലിഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ലോഗർ സംവിധാനം 2015 ഏപ്രിലിൽ കെൽട്രോണിൽ നിന്ന് വാങ്ങിയതിലും ക്രമക്കേട് നടന്നുവെന്ന് CAG കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ഒരു വോയിസ് ലോഗറിന് ഒരു പീസിന് 1,72,000 രൂപയ്ക്ക് ലഭിക്കുമായിരുന്ന ഈ സാധനം 3,00,000 രൂപ നൽകിയാണ് 30 എണ്ണം വാങ്ങിയത്. കാരണം 1,72,000 കിട്ടുന്ന സാധനം 3,00,000 രൂപ എന്ന നിരക്കിൽ 30 എണ്ണം വാങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാക്കിയുള്ള പണം എങ്ങോട്ട് പോയി എന്നാണ് CAG ചോദിക്കുന്നത്. കൃത്യമായ രീതിയിൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. തുറന്ന ടെൻഡറില്ലാതെയാണ് ഈ ടെൻഡറിലൂടെയല്ല ഇത് വാങ്ങിയിരിക്കുന്നത്. അതായത് ഒരു സുതാര്യതയില്ലായ്മ ഇതിനകത്തുണ്ട്. കെൽട്രോണും പോലീസ് വകുപ്പിലെ ഉന്നതരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഈ ഒത്തുകളിക്ക് പിന്നിലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2015 മാർച്ചിൽ പോലീസ് വാഹനങ്ങളിലെ GPS സംവിധാനം വാങ്ങിയതിലും ഇതേ വീഴ്ചകൾ സംഭവിച്ചുവെന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. 53 ഉപകരണങ്ങളാണ് അന്ന് വാങ്ങിയത്. 2015 ഫെബ്രുവരി 28 ഇതിനായി നൽകിയ പരസ്യത്തിൽ പാനസോണിക്കിൻ്റെ ഉപകരണം എന്ന് എടുത്തു പറഞ്ഞിരുന്നു. ഇത് CVC മാനദണ്ഡത്തിൻ്റെ ലംഘനമാണ്. പാനസോണിക് എന്ന ബ്രാൻഡിന് കൂടുതൽ പ്രമോഷൻ നൽകിയതും CVC മാനദണ്ഡത്തിൻ്റെ ലംഘനമാണെന്നും CAG കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് വിതരണക്കാർക്ക് പങ്കെടുക്കാൻ കഴിയാത്ത സ്ഥിതി ഇതോടുകൂടി ഉണ്ടായി. ഗുരുതര സാഹചര്യങ്ങളും ബന്ദിയാക്കൽ അവസരങ്ങളും നേരിടുന്നതിനായി 2012-13 വർഷത്തിലെ മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ വാഹന ഇടപാടിലും ക്രമക്കേട് നടന്നിരിക്കുന്നു. സേന ആവശ്യപ്പെട്ട രീതിയിൽ രൂപമാറ്റം വരുത്തിയ ടൊയോട്ട ഫോർച്യൂണർ വാങ്ങാൻ
30 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. രൂപമാറ്റങ്ങൾ വരുത്താമെന്ന് ആദ്യമേറ്റ വിതരണക്കാരൻ പിന്നീട് കഴിയില്ല എന്ന് സർക്കാരിനെ അറിയിച്ചു. മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ട 10-ൽ 5 പോലും ഘടിപ്പിച്ചിട്ടില്ല. ഉദ്ദേശിച്ച രീതിയിൽ ഉപയോഗയോഗ്യമല്ലാതായ ഫോർച്യൂണർ 2013 സെപ്റ്റംബറിൽ പോലീസ് മേധാവിയുടെ ഉപയോഗത്തിനായി വിട്ടു നൽകിയിരിക്കുകയായിരുന്നു. ബന്ദിയാക്കാൻ, ആളുകളെ ബന്ദിയാക്കിയാൽ അതിൽ നിന്ന് മോചിപ്പിക്കാനായി രൂപമാറ്റം വരുത്തി അത്യാധുനിക സൗകര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ട മൊബൈൽ കമാൻഡ് ആൻഡ് കൺട്രോൾ വാഹന ഇടപാട് പിന്നീട് DGP യുടെ ഔദ്യോഗിക വാഹനമായി മാറിയിരിക്കുന്നു. ഇതെല്ലാം UDFന്റെ കാലത്ത് നടന്ന ക്രമക്കേടുകളാണ് എന്ന് CAG കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് അധികം മൂടിപ്പോകുവാൻ UDFനോ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോ കഴിയില്ല എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ ഭരണപക്ഷത്തെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം കാലത്ത് നടന്ന ഈ ക്രമക്കേടുകളെപ്പറ്റി കൂടി രമേശ് ചെന്നിത്തല ഒന്ന് വിശദമായി പഠിക്കേണ്ടതുണ്ട്. കാരണം നാളെ കോടതിയിൽ അല്ലെങ്കിൽ മറ്റുള്ള വേദികളിലൊക്കെ തന്നെ ഇതിനെപ്പറ്റി ഒന്ന് പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടി അത് ഉപകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അമ്മനും തൊമ്മനും കളി, പ്രതിപക്ഷവും ഭരണപക്ഷവും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് തന്നെയാണ് പൊതുജനങ്ങൾക്ക് ന്യായമായുള്ള ഒരു അഭിപ്രായം, ഒരു ആഗ്രഹം, ഒരു ആവശ്യം.